നമസ്കാരം ന്യൂസ് 18 എക്സ്പ്രസിലേക്ക്. തെരഞ്ഞെടുപ്പ് പ്രചാരണം കേന്ദ്ര ഏജൻസികൾ സ്വമേധയാ ഏറ്റെടുത്തിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം കേന്ദ്ര ഏജൻസികളുടെ ആക്രമണങ്ങൾക്ക് ആക്കം കൂട്ടി. കസ്റ്റംസാണ് ഇപ്പോൾ പ്രചാരണം നയിക്കുന്നതെന്നും ആരോപണം. കസ്റ്റംസ് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം ഇതിന് തെളിവാണെന്നും മുഖ്യമന്ത്രി. പ്രസ്താവന കൊടുത്ത കസ്റ്റംസ് കമ്മീഷണർ എതിർകക്ഷി പോലുമല്ല. കസ്റ്റംസ് നടപടി കേട്ടുകേൾവിയില്ലാത്തതാണെന്നും മുഖ്യമന്ത്രി. ഒരേജൻസിക്ക് മുൻപാകെ പറയാത്ത കാര്യങ്ങൾ കസ്റ്റംസ് കസ്റ്റഡിയിൽ വന്നപ്പോൾ പ്രതി പറയാൻ കാരണം എന്താണെന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ തുറന്നു പറയണമെന്നും മുഖ്യമന്ത്രി. മജിസ്ട്രേറ്റിന് മുന്നിലെ മൊഴി അന്വേഷണ ഉദ്യോഗസ്ഥന് മാത്രമേ ലഭിക്കാറുള്ളൂ. എന്നാൽ BJP സംസ്ഥാന അധ്യക്ഷന് ഈ മൊഴിയിൽ എന്തുണ്ടെന്ന് അറിയാമായിരുന്നുവെന്നും ആരോപണം. മന്ത്രിമാരെയും സ്പീക്കറെയും അപകീർത്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി. കേന്ദ്ര സർക്കാരിന്റെ സങ്കുചിത രാഷ്ട്രീയ താൽപര്യം സംരക്ഷിക്കാനാണ് കസ്റ്റംസ് ശ്രമിക്കുന്നതെന്നും വിമർശനം. വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് മുഖ്യമന്ത്രി. വി മുരളീധരൻ മന്ത്രിയായതിനു ശേഷം എത്ര സ്വർണ്ണക്കടത്ത് നടന്നുവെന്നതിന് ധാരണയുണ്ടോ എന്ന ചോദ്യം. മുരളീധരൻ വന്ന ശേഷം നയതന്ത്ര ബാഗേജിലൂടെ സ്വർണ്ണക്കടത്ത് നടന്നു. മുഖ്യമന്ത്രി ജനക്ഷേമകരമായ നടപടികളുമായി മുന്നോട്ടു പോകുന്ന സർക്കാരിനെ ഇകഴ്ത്താൻ ഇതൊന്നും പോരെന്നും മുഖ്യമന്ത്രി. സ്വർണ്ണക്കടത്ത് കേസിൽ ചിലരുടെ നെഞ്ചിടുപ്പ് കൂടുമെന്ന് താൻ നേരത്തെ പറഞ്ഞത് ബന്ധപ്പെട്ട കക്ഷികളെയും സഹായിച്ചവരെയും കുറിച്ചാണെന്ന് മുഖ്യമന്ത്രി. രാജ്യത്തിന്റെ ഭദ്രത കണക്കിലെടുത്ത് സംസ്ഥാന സർക്കാർ ആദ്യ ദിവസം തന്നെ ഫലപ്രദമായ അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ വേണ്ടപ്പെട്ട ചിലർ ഇതിലുണ്ടെന്ന് കണ്ടപ്പോൾ കേന്ദ്ര സർക്കാർ അന്വേഷണത്തിൽ ഇടപെടുകയും അന്വേഷണ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുകയും ചെയ്തു. നയതന്ത്ര ബാഗേജ് അല്ല എന്ന് വി മുരളീധരൻ പറഞ്ഞത് ആരെ സഹായിക്കാനാണെന്നും ആരാണ് സ്വർണം കടത്തിയത് ആർക്കായാണ് എത്തിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ ഇതേവരെ അന്വേഷണ ഏജൻസികൾക്ക് കണ്ടെത്താനായിട്ടില്ലെന്നും മുഖ്യമന്ത്രി. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ CPMന്റെ ഇരവാദം ബാലിശമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ജയിൽ DGP കൊടുത്ത റിട്ടിന് മറുപടിയായി കോടതിയിൽ കസ്റ്റംസ് നൽകിയത് സ്വപ്ന പറഞ്ഞത് അവിശ്വസിക്കേണ്ടതില്ലെന്ന് പറഞ്ഞത് കോടതിയെന്നും മുരളീധരൻ. നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമ്പോൾ വേട്ടയാടൽ എന്ന് പറഞ്ഞൊഴിയാനാകില്ലെന്ന് വി മുരളീധരൻ. കസ്റ്റംസിന്റെ ഗൂഢനീക്കം എന്ന് പറയുന്നവർ എന്തുകൊണ്ട് ജയിൽ മേധാവിയുടെ നടപടികൾ കാണുന്നില്ല? LDF മാർച്ച് നടത്തേണ്ടത് ജയിൽ മേധാവിയുടെ വീടിന് മുന്നിലേക്കാണ്. UAE കോൺസൽ ജനറലിന് എക്സ് കാറ്റഗറി സുരക്ഷ നൽകിയത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പറഞ്ഞിട്ടാണോയെന്നും മുരളീധരൻ. മുഖ്യമന്ത്രി സ്വർണ്ണക്കടത്തിന് കൂട്ടുനിൽക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ്. മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതര ആരോപണം, ചരിത്രത്തിൽ ആദ്യം. മുഖ്യമന്ത്രിക്കെതിരായ കസ്റ്റംസിന്റെ വാദം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ലെന്നും രമേശ് ചെന്നിത്തല. രണ്ട് ടേം എന്നത് ചിന്തിച്ചെടുത്ത നയത്തിന്റെ ഭാഗമെന്ന് മന്ത്രി ഇ പി ജയരാജൻ ന്യൂസ് 18നോട്. ആര് മത്സരിക്കും മത്സരിക്കില്ല എന്നത് പ്രശ്നമല്ല, സ്ഥാനാർത്ഥികളോ വ്യക്തികളോ അല്ല, നയങ്ങളാണ് പ്രധാനമെന്നും ഇ.പി. ജയരാജൻ. തുടർച്ചയായി രണ്ടു തവണ മത്സരിച്ച് ജയിച്ചവർ മത്സരിക്കേണ്ട എന്നത് പൊതുനിലപാടാണെന്നും ഇ.പി. ജയരാജൻ. തീരുമാനം നടപ്പിലാക്കാൻ ഓരോരുത്തരും ബാധ്യസ്ഥർ. മട്ടന്നൂരിൽ മത്സരിക്കാത്തത് പാർട്ടി തീരുമാനത്തിന്റെ ഭാഗമായാണ്. തുടർ ഭരണം ഉണ്ടാകുമെന്നും മന്ത്രി. ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളിൽ ഫേസ്ബുക്കിൽ പ്രതികരിച്ച് മന്ത്രി തോമസ് ഐസക്. തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് ഐസക്. മത്സരിക്കണമെന്ന് പാർട്ടി തീരുമാനിച്ചാൽ മത്സരിക്കും, മറ്റു ചുമതലകളാണെങ്കിൽ അതുമനുസരിക്കുമെന്നും തോമസ് ഐസക്. ചുമതല തീരുമാനിക്കേണ്ടത് പാർട്ടി ഘടകങ്ങളാണെന്നും തോമസ് ഐസക്. അത് മറ്റാരും ഏറ്റെടുക്കേണ്ടതില്ല. തന്റെ ചിത്രവും പേരും പാർട്ടി വിരുദ്ധ പ്രചാരണത്തിന് ഉപയോഗിക്കരുതെന്നും തുടർഭരണ ലക്ഷ്യത്തിൽ നഞ്ച് കലക്കുന്ന നടപടി പാർട്ടി അംഗങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകരുതെന്നും തോമസ് ഐസക്. CPMന്റെ അന്തിമ സ്ഥാനാർത്ഥി പട്ടികയിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായേക്കും. സംസ്ഥാന സമിതി നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യാൻ ജില്ലാതല യോഗങ്ങൾ തുടരുന്നു. വിജയം ഉറപ്പായിരുന്ന പല മണ്ഡലങ്ങളിലും സിറ്റിംഗ് MLA മാർ മാറിയാൽ വിജയ സാധ്യത ഇല്ലാതാകുമെന്ന ആശങ്ക. കീഴ്ഘടകങ്ങളുടെ വികാരം കൂടി പരിഗണിച്ചാകും അന്തിമ പട്ടിക. തോമസ് ഐസക്കിനെയും ജി സുധാകരനെയും മാറ്റി നിർത്തരുതെന്ന് CPM ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ പൊതു അഭിപ്രായം. നിലവിലെ സ്ഥാനാർത്ഥികൾക്ക് വിജയസാധ്യതയില്ലെന്നും തുടർഭരണ സാധ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കരുതെന്നും വിമർശനമുയർന്നു. മന്ത്രി ജി സുധാകരനെ മത്സരിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് അമ്പലപ്പുഴയിൽ പോസ്റ്ററുകൾ. സുധാകരനെ മാറ്റിയാൽ മണ്ഡലം തോൽക്കും. പുതുതായി പരിഗണിക്കുന്ന H. സലാമിന് SDPI ബന്ധമുണ്ടെന്നും ആരോപണം. രണ്ട് ടേം നിബന്ധന സംസ്ഥാന തലത്തിലുള്ള നയമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി A. വിജയരാഘവൻ. ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്തു. പാർട്ടി സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടില്ലെന്നും സാധ്യതാ പട്ടിക എന്നൊന്നില്ലെന്നും വിജയരാഘവൻ.
അരൂരിലെ സീറ്റ് നിർണയത്തിലും ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനം. എന്ത് യോഗ്യതകളുടെ അടിസ്ഥാനത്തിലാണ് ദലീമയെ പരിഗണിച്ചതെന്ന് ജില്ലാ നേതാക്കൾ. ദലീമയ്ക്ക് പിന്തുണ ലഭിച്ചത് അരൂർ ഏരിയ കമ്മിറ്റിയുടെയും എ മാരിഫിന്റെയും മാത്രം. പോസ്റ്ററുകൾക്ക് പിന്നിൽ ഇരുട്ടിന്റെ മറവിലെ ശക്തികളെന്ന് ജില്ലാ സെക്രട്ടറി ആർ നാസർ. പെരുമ്പാവൂർ പിറവം സീറ്റുകൾ കേരള കോൺഗ്രസ് എമ്മിന് നൽകുന്നതിൽ എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിമർശനം. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചകളുണ്ടെന്ന് ജില്ലാ നേതാക്കൾ. കണ്ണൂർ പേരാവൂർ മണ്ഡലത്തിൽ ഇരിട്ടി ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈൻ സ്ഥാനാർത്ഥിയാകും. സിപിഎം പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ അഭിപ്രായ ഭിന്നത. റാന്നി സീറ്റ് കേരള കോൺഗ്രസിന് വിട്ടു നൽകരുതെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിമർശനം. റാന്നിയിൽ സിപിഎം സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കണമെന്നും ആവശ്യം. കേരള കോൺഗ്രസ് മത്സരിച്ചാൽ സീറ്റ് നഷ്ടപ്പെടാൻ സാധ്യതയെന്നും അഭിപ്രായം. ചേലക്കരയിൽ കെ രാധാകൃഷ്ണനെയും ഗുരുവായൂരിൽ എൻ കെ അക്ബറിനെയും സ്ഥാനാർത്ഥിയാക്കാൻ സിപിഎം ജില്ലാ സെക്രട്ടറിയേറ്റ് തീരുമാനം. ചേലക്കരയിൽ സിറ്റിംഗ് എംഎൽഎ യു ആർ പ്രദീപിനെ ഒഴിവാക്കി. ഗുരുവായൂരിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോൺ മത്സരിക്കില്ല. കൊല്ലം ജില്ലയിലെ സ്ഥാനാർത്ഥികളുടെ സംസ്ഥാന സമിതി നിർദ്ദേശത്തിന് അംഗീകാരം ജില്ലാ സെക്രട്ടേറിയറ്റ്. കണ്ണൂർ പേരാവൂർ മണ്ഡലത്തിൽ ഇരിട്ടി ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈൻ സ്ഥാനാർത്ഥിയാകും. തിരുവനന്തപുരം മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവ് ആന്റണി രാജു മത്സരിക്കും. ചങ്ങനാശ്ശേരി സീറ്റ് തർക്കം പരിഹരിക്കാനുള്ള സിപിഎം സിപിഐ ഉഭയകക്ഷി ചർച്ചയിൽ വിജയം കണ്ടില്ല. വീണ്ടും ചർച്ച നടത്തും. കണ്ണൂർ ധർമ്മടത്ത് മുഖ്യമന്ത്രി അടുത്തയാഴ്ച തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങും. മറ്റന്നാൾ മുഖ്യമന്ത്രി കണ്ണൂരിലെത്തും. 10-ാം തീയതി മുതൽ 16-ാം തീയതി വരെയാണ് ധർമ്മടം മണ്ഡലത്തിലെ ബൂത്ത്തല പരിപാടികളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുക. പൊന്നാനിയിൽ പി ശ്രീരാമകൃഷ്ണന് വേണ്ടി പോസ്റ്റർ. ഉറപ്പാണ് കേരളം, ഉറപ്പായും വേണം ശ്രീരാമകൃഷ്ണൻ എന്നാണ് പോസ്റ്ററിലുള്ളത്. സി ഐ ടി യു നേതാവ് പി നന്ദകുമാറിനെയാണ് സംസ്ഥാന നേതൃത്വം ശ്രീരാമകൃഷ്ണന് പകരം ഉദ്ദേശിക്കുന്നത്. സംസ്ഥാന സമിതി തീരുമാനത്തിനെതിരെ അരുവിക്കരയിലും പ്രതിഷേധം. ജി സ്റ്റീഫന് പകരം വി കെ മധുവിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പ്രവർത്തകർ. പ്രതിഷേധ പോസ്റ്ററുകൾ സാമൂഹിക മാധ്യമങ്ങളിൽ. പി ജയരാജന് സീറ്റ് നിഷേധിച്ചതിൽ കണ്ണൂരിൽ പ്രതിഷേധം. സ്പോർട്സ് കൌൺസിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ധീരജ് കുമാർ സ്ഥാനം രാജിവെച്ചു. ജയരാജന് സീറ്റ് നിഷേധിച്ചത് നീതികേടെന്ന് ധീരജ്. സ്ഥാനാർത്ഥിത്വവുമായി തന്റെ പേര് ബന്ധപ്പെടുത്തിയുള്ള പ്രചാരണങ്ങളിൽ നിന്ന് പ്രവർത്തകർ വിട്ടുനിൽക്കണമെന്ന് പി ജയരാജൻ. ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഏത് ചുമതല നൽകണമെന്നത് പാർട്ടിയാണ് തീരുമാനിക്കുകയെന്നും പി ജയരാജൻ. പി ജെ ആർമി എന്ന പേരിൽ ഫോട്ടോ അടക്കം ഉപയോഗിച്ച് നവമാധ്യമങ്ങളിലെ പ്രചാരണങ്ങൾക്ക് താനും ആയി യാതൊരു ബന്ധവുമില്ലെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണെന്നും ജയരാജൻ. അറിവോ സമ്മതമോ ഇല്ലാതെ തന്റെ ഫോട്ടോ ഉപയോഗിച്ച് പ്രചരണം നടത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കേണ്ടി വരുമെന്നും ജയരാജന്റെ മുന്നറിയിപ്പ്. ആലപ്പുഴയിലെ സിപിഎം സ്ഥാനാർത്ഥി നിർണയത്തിൽ കടുത്ത അതൃപ്തിയുമായി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. തീരുമാനം അപകടകരമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെയും പാർട്ടി നേതൃത്വത്തെയും വെള്ളാപ്പള്ളി അറിയിച്ചു. ജി സുധാകരനും തോമസ് ഐസക്കും മത്സരിച്ചില്ലെങ്കിൽ ജില്ലയിൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നും വെള്ളാപ്പള്ളി. കോന്നിയിൽ കെ സുരേന്ദ്രൻ മത്സരിക്കണമെന്ന് ബിജെപി കോർ കമ്മിറ്റി. സാധ്യതാ പട്ടികയിൽ ഒന്നാമത്തെ പേര് കെ സുരേന്ദ്രന്റേത്. വി മുരളീധരനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചാൽ കഴക്കൂട്ടത്ത് പരിഗണിക്കണം. മുരളീധരൻ മത്സരിക്കുന്നില്ലെങ്കിൽ സുരേന്ദ്രൻ കഴക്കൂട്ടത്ത്. ഇ ശ്രീധരനെ പാലക്കാട് പരിഗണിച്ച് ബിജെപി. സുരേഷ് ഗോപി തൃശൂരിൽ മത്സരിക്കണമെന്നാവശ്യം. നേമത്ത് കുമ്മനത്തിന്റെയും കാട്ടാക്കടയിൽ പി കെ കൃഷ്ണദാസിന്റെയും പേരുകൾ പരിഗണനയിൽ. കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനിയെ കസ്റ്റംസ് ചോദ്യം ചെയ്യും. സന്തോഷ് ഈപ്പൻ നൽകിയ ഒരു ഐഫോൺ ഉപയോഗിച്ചിരുന്നത് വിനോദിനിയെന്ന് കസ്റ്റംസ്. ഈ മാസം കൊച്ചി കസ്റ്റംസ് ഓഫീസിലെത്താൻ നിർദ്ദേശം. ഐ എം ഇ ഐ നമ്പർ ഉപയോഗിച്ച് സിം കാർഡ് കണ്ടെത്തി. 1.13 ലക്ഷം രൂപയുടെ ഫോണാണ് വിനോദിനി ഉപയോഗിച്ചിരുന്നതെന്ന് കസ്റ്റംസ്. കോൺസൽ ജനറലിന് നൽകിയ ഫോൺ വിനോദിനിക്ക് എങ്ങനെ ലഭിച്ചുവെന്ന് അന്വേഷിക്കും. ഐഫോണിൽ നിന്ന് യൂണിടാക് എം ഡിയെ വിളിച്ചതായും കണ്ടെത്തിയെന്ന് സൂചന. സ്വർണ്ണക്കടത്ത് വിവാദമുണ്ടായ ശേഷം ഫോണിന്റെ ഉപയോഗം നിർത്തി. വിശദാന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം. വിനോദിനി ഉപയോഗിച്ചിരുന്നത് സന്തോഷ് ഈപ്പൻ നൽകിയ ഫോണുകളിൽ 6-ാമത്തേത്. ഫോണുകളിൽ 4 എണ്ണം യു എ ദിനാചരണ ചടങ്ങിൽ വിതരണം ചെയ്തു. 5-ാമത്തെ ഫോൺ സ്വപ്ന മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന ശിവശങ്കറിന് സമ്മാനിച്ചു. സന്തോഷ് ഈപ്പൻ ഫോൺ തന്നിട്ടില്ലെന്ന് വിനോദിനി ബാലകൃഷ്ണൻ. സന്തോഷ് ഈപ്പനെ അറിയില്ല, ആരും ഫോൺ തന്നിട്ടില്ല, ഉപയോഗിക്കുന്നത് സ്വന്തം ഫോണാണെന്നും വിനോദിനി ന്യൂസ് 18 നോട്. കസ്റ്റംസ് നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്നും വിനോദിനി.
ഫോൺ വിനോദിനിക്ക് കൈമാറിയോ എന്ന് തനിക്കറിയില്ലെന്ന് സന്തോഷിപ്പൻ. സ്വപ്ന ആവശ്യപ്പെട്ട പ്രകാരം ഫോൺ വാങ്ങി നൽകുകയായിരുന്നു. ആകെ നൽകിയത് 6 ഫോണുകളാണെന്നും സന്തോഷിപ്പൻ. സന്തോഷിപ്പൻ നൽകിയ ഫോൺ കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യയുടെ കയ്യിൽ എങ്ങനെ വന്നുവെന്ന് വിശദീകരിക്കണമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. BJP CPM ധാരണയെന്ന പ്രതിപക്ഷ ആരോപണം മുരളീധരൻ തള്ളി. തോമസ് ഐസക് വെറുതെ വെളിച്ചപ്പാട് തുള്ളുകയാണെന്നും മുരളീധരൻ. CAG എന്നാൽ കേന്ദ്ര സർക്കാർ അല്ല എന്ന് ജനങ്ങൾക്കറിയാമെന്ന് വി മുരളീധരൻ. അന്വേഷണത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തട്ടെ. സ്വർണ്ണക്കടത്തിലടക്കം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഊർജിതമായി തുടരുമെന്നും മുരളീധരൻ. സ്വന്തം ഭാര്യ ഐഫോൺ ഉപയോഗിക്കുമ്പോഴാണ് കോടിയേരി ബാലകൃഷ്ണൻ തന്നെ വിമർശിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. തനിക്കെതിരെ ആരോപണം ഉന്നയിച്ചതിന് കോടിയേരി മാപ്പു പറയണമെന്നും ചെന്നിത്തല. കോടിയേരി ബാലകൃഷ്ണന് എവിടെ നിന്നാണ് ഇത്ര സമ്പത്തെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് കെ സുധാകരൻ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ വെളിയിൽ വരാനുണ്ട്. കോടിയേരി മാറി നിന്നത് വിദഗ്ധ ചികിത്സയ്ക്കായല്ല, പണത്തിന്റെ ഉറവിടം തേടിയുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. അന്വേഷണം മുഖ്യമന്ത്രിക്കെതിരെയും വരുമെന്നും സുധാകരൻ. കേന്ദ്ര ഏജൻസികളെ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കാനാണോ ഓടിക്കാനാണോ കഴിയുമെന്ന് വ്യാമോഹിക്കേണ്ടെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ ഭയപ്പെടാനുണ്ട്. കള്ളക്കടത്തുകാരെ സഹായിച്ചോ ഇല്ലയോ എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും കെ സുരേന്ദ്രൻ. അഴിമതി കേസുകളിൽ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത നടപടികളാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് കെ സുരേന്ദ്രൻ. കേന്ദ്ര ഏജൻസികൾ നിയമവിരുദ്ധ ഏജൻസികളല്ല, മുഖ്യമന്ത്രിയുടെ നടപടികളെയൊക്കെ ഭയാശങ്കകൾ കൊണ്ടാണെന്നും സുരേന്ദ്രൻ. കോടിയേരിയുടെ ഭാര്യയ്ക്കെതിരെ ഉയർന്ന ആരോപണം ഗൌരവമുള്ളതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. അത് അന്വേഷിച്ച് തെളിയട്ടെ. കേന്ദ്ര ഏജൻസികൾ രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് ആദ്യം പറഞ്ഞത് CPI ആണ്. ആ നിലപാടിൽ മാറ്റമില്ലെന്നും കാനം. കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെ CPM പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻ പിള്ള. അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ നീക്കം. BJPയും കോൺഗ്രസും ചേർന്നാണ് അട്ടിമറി നീക്കം നടത്തുന്നതെന്നും SRP. സംസ്ഥാന സർക്കാരിനെതിരെ സ്വപ്ന സുരേഷ് മൊഴി നൽകുന്നത് കേന്ദ്ര ഇടപെടലിനെ തുടർന്നെന്ന് CPM സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ. 6 മാസമായി പോലീസ് കസ്റ്റഡിയിലുള്ള സ്വപ്ന പറയുന്നത് മുഖവിലക്കെടുക്കാൻ കഴിയില്ല. അറസ്റ്റിലായപ്പോൾ മൌനം പാലിച്ചിരുന്ന സ്ത്രീ ഇപ്പോൾ ഇടതുപക്ഷത്തിനെതിരെ രംഗത്തു വരുന്നത് ഗൂഢാലോചനയുടെ ഭാഗമെന്നും വിജയരാഘവൻ. മുഖ്യമന്ത്രിയെ കള്ളക്കേസിൽ കുടുക്കി അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്നാരോപിച്ച് കസ്റ്റംസ് ഓഫീസുകളിലേക്ക് LDF മാർച്ച്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് മേഖലാ ഓഫീസുകളിലേക്കായിരുന്നു മാർച്ച്. മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും അപകീർത്തിപ്പെടുത്തുകയാണ് അന്വേഷണ ഏജൻസികളെന്ന് നേതാക്കൾ. CPMനെതിരെ കസ്റ്റംസ് കമ്മീഷണർ സുബീത് കുമാർ. ഒരു രാഷ്ട്രീയ പാർട്ടി ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നു, അത് വിലപ്പോവില്ലെന്നും കസ്റ്റംസ് കമ്മീഷണറുടെ FP പോസ്റ്റ്. കസ്റ്റംസ് ഓഫീസിലേക്കുള്ള CPM മാർച്ചിന്റെ പോസ്റ്ററുകളോടുകൂടിയാണ് FP പോസ്റ്റ്. സ്വർണ്ണക്കടത്ത് കേസിൽ തിരുവനന്തപുരത്തെ അഭിഭാഷകയെ ചോദ്യം ചെയ്യാൻ കസ്റ്റംസ്. അഭിഭാഷകയായ ദിവ്യയ്ക്ക് നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ട് കസ്റ്റംസ് നോട്ടീസ് നൽകി. ബാങ്ക് രേഖകളും ഫോൺ രേഖകളും പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. തിങ്കളാഴ്ച ഹാജരാകാനാണ് നിർദ്ദേശം. പാലക്കാട് കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപെട്ട് കെ സുധാകരൻ. വിമതസ്വരമുയർത്തിയ AV ഗോപിനാഥന്റെ വീട്ടിലെത്തി സുധാകരൻ ചർച്ച നടത്തി. പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നും 2 ദിവസത്തിനുള്ളിൽ യുക്തമായ നടപടി സ്വീകരിക്കുമെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സുധാകരൻ പറഞ്ഞു. പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷയെന്ന് AV ഗോപിനാഥും. കെ സുധാകരൻ കാര്യങ്ങൾ വിശദമായി സംസാരിച്ചു. പ്രശ്നപരിഹാരത്തിനായി കാത്തിരിക്കുകയാണെന്നും ഗോപിനാഥ്. പാലക്കാട് തൃത്താലയിലും കോൺഗ്രസിൽ പൊട്ടിത്തെറി. AV ഗോപിനാഥിന് പിന്നാലെ മുൻ DCC പ്രസിഡന്റ് CV ബാലചന്ദ്രനും പ്രതിഷേധവുമായി രംഗത്ത്. തന്റെ നേതൃത്വം അവഗണിക്കുന്നതായി ബാലചന്ദ്രൻ. തന്റെ പോരായ്മ എന്താണെന്ന് KPCC നേതൃത്വം വ്യക്തമാക്കണമെന്നും ബാലചന്ദ്രൻ. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നതാണ് കോൺഗ്രസിലെ സ്ഥിതിയെന്നും ബാലചന്ദ്രൻ. കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നവരെയാണ് പാർട്ടി പരിഗണിക്കുന്നത്. നീതി കിട്ടാൻ ഏതറ്റം വരെയും പോകുമെന്നും ബാലചന്ദ്രൻ. തൃത്താലയിൽ പാർട്ടി ശക്തിപ്പെടുത്തിയത് താനാണെന്ന് CV ബാലചന്ദ്രൻ. എന്നിട്ടും സ്ഥാനാർത്ഥിയാക്കിയില്ല. പാർട്ടി പുനഃസംഘടനയിലും അവഗണിച്ചുവെന്നും ബാലചന്ദ്രൻ. കോഴിക്കോട് DCC ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട സഖ്യത്തിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി സഖ്യത്തെ എതിർത്തവരെയാണ് പാർട്ടിയിൽ നിന്ന് നേരത്തെ പുറത്താക്കിയത്.
വടകര സീറ്റിൽ ആർ എം പിക്ക് പിന്തുണ നൽകാനുള്ള നേതൃത്വത്തിന്റെ തീരുമാനത്തിനെതിരെ വടകരയിലെ കോൺഗ്രസ് നേതാക്കൾ. മണ്ഡലത്തിൽ കോൺഗ്രസ് മത്സരിക്കണമെന്നാവശ്യപ്പെട്ട് ഡി സി സി ജനറൽ സെക്രട്ടറി ശശിധരൻ കരിമ്പനപാലം, സെക്രട്ടറി പീതാംബരൻ കളത്തിൽ, ബ്ലോക്ക് ഭാരവാഹികൾ തുടങ്ങിയവർ കെ പി സി സി പ്രസിഡന്റിന് കത്തയച്ചു. ഐ എൻ ടി യു സി എല്ലാ ജില്ലകളിലും ഇത്തവണ സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ. താനും മത്സരിക്കാൻ തയ്യാറാണ്. സ്വന്തം സ്ഥലമായ കൊട്ടാരക്കരയിൽ മത്സരിക്കണമെന്നാണ് ആഗ്രഹം. പാർട്ടി തീരുമാനം എന്തായാലും അംഗീകരിക്കുമെന്നും ചന്ദ്രശേഖരൻ ന്യൂസ് 18-നോട്. കോഴിക്കോട് സൌത്ത് സീറ്റ് ലഭിക്കാൻ സാധ്യതയേറിയതോടെ സ്ഥാനാർത്ഥിയെ ചൊല്ലി ഐ എൻ എല്ലിൽ പൊട്ടിത്തെറി. അഖിലേന്ത്യാ സെക്രട്ടറി ആമോദ് ദേവർ കോവിലിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിനെതിരെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി. ഐ എൻ എല്ലിലെ വിഭാഗീയത രൂക്ഷമായാൽ സൌത്ത് സീറ്റ് സി പി എം ഏറ്റെടുത്തേക്കും. ഐ എൻ എൽ അഖിലേന്ത്യാ സെക്രട്ടറി ആമോദ് ദേവർ കോവിലിനെ സ്ഥാനാർത്ഥിയാക്കാൻ ഐ എൻ എൽ നേതൃത്വം. എന്നാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എൻ കെ അബ്ദുൾ അസീസിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി. പരസ്യമായി വിയോജിപ്പ് അറിയിച്ച് ഐ എൻ എൽ ജില്ലാ പ്രസിഡന്റ് ബഷീർ ബഡേരി. സ്ഥാനാർത്ഥി നിർണയത്തിൽ യൂത്ത് ലീഗിന് അർഹമായ പ്രാതിനിധ്യം വേണമെന്ന് സംസ്ഥാന അധ്യക്ഷൻ പാലക്കാട് മുനവർ അലി ഷിയാബ് തങ്ങൾ. ലീഗ് നേതൃത്വത്തോട് ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എത്ര സീറ്റ് വേണമെന്ന് പാർട്ടി നിശ്ചയിക്കുമെന്നും മുനവർ അലി തങ്ങൾ. വിജയസാധ്യത കണക്കിലെടുത്ത് വേണം സ്ഥാനാർത്ഥി നിർണയമെന്നും മുനവർ അലി ഷിയാബ് തങ്ങൾ. സമസ്തയ്ക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. വനിതാ സ്ഥാനാർത്ഥി സാധ്യതയടക്കം ചർച്ച ചെയ്തു വരുന്നു. അന്തിമ നിലപാട് പാർട്ടി വ്യക്തമാക്കുമെന്നും മുനവർ അലി ന്യൂസ് 18-നോട്. യുവാക്കൾക്കും വനിതകൾക്കും പ്രാധാന്യം നൽകുന്നതാകും കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയെന്ന് സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ എച്ച് കെ പാട്ടീൽ. 92-ലധികം സീറ്റിൽ പാർട്ടി മത്സരിക്കും. പട്ടികയിൽ 60% പുതുമുഖങ്ങളാകുമെന്നും പാട്ടീൽ. സർവേ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നതെന്നും എച്ച് കെ പാട്ടീൽ. അവസാനഘട്ട സ്ക്രീനിംഗ് ഡൽഹിയിലാണ് നടക്കുക. എല്ലാ നേതാക്കളും ഡൽഹിയിലേക്ക് വരേണ്ടതില്ലെന്നും പാട്ടീൽ മുന്നറിയിപ്പ് നൽകി. പത്തനാപുരത്ത് കോൺഗ്രസിൽ ബാനർ പ്രതിഷേധം. പത്തനാപുരം മണ്ഡലത്തിൽ പുറമേ നിന്നുള്ള സ്ഥാനാർത്ഥികളെ വേണ്ടെന്ന് ബാനർ. സി ആർ നജീബിനെയോ ബാബു മാത്യുവിനെയോ സ്ഥാനാർത്ഥികളാക്കണമെന്നും ആവശ്യം. ഏറ്റുമാനൂർ സീറ്റ് വിട്ടുകൊടുക്കുന്നതിനെതിരെ കോട്ടയത്ത് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. ഡി സി സി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി. സീറ്റിൽ തീരുമാനമെടുത്തിട്ടില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം ഉറപ്പു നൽകിയതായി ഡി സി സി. പ്രതിഷേധം അവസാനിപ്പിച്ച് പ്രവർത്തകർ. ഏറ്റുമാനൂർ സീറ്റ് ജോസഫ് ഗ്രൂപ്പിന് നൽകുമെന്ന വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകരെ ആക്രമിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. ഡി സി സി ഓഫീസ് ഉപരോധം കഴിഞ്ഞ ഉടനാണ് യൂത്ത് കോൺഗ്രസ് മാധ്യമ പ്രവർത്തകരോട് തട്ടിക്കയറിയത്. രണ്ട് മാധ്യമ പ്രവർത്തകർക്ക് പരിക്കേറ്റു. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കൊല്ലത്ത് കോൺഗ്രസ് പ്രകടനം. ചിന്നക്കടയിൽ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു. നേതാക്കളായ ബിന്ദുകൃഷ്ണ, സൂരജ് രവി എന്നിവർ നേതൃത്വം നൽകി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2020 ചിഹ്നം പൈനാപ്പിൾ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാങ്ങയായിരുന്നു ചിഹ്നം. എറണാകുളം ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും മത്സരിക്കാനാണ് 2020 നീക്കം. കുന്നത്തുനാട് മണ്ഡലത്തിൽ വിജയം ഉറപ്പെന്ന് അവകാശവാദം. സംസ്ഥാനത്തിന്ന് 2791 പേർക്ക് കോവിഡ്. 3517 പേർക്ക് രോഗം ഭേദമായി. 16 മരണം കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 4287. സംസ്ഥാനത്ത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 4.52%. 5 മാസത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ വ്യാപന നിരക്കാണിത്. കഴിഞ്ഞ ഒരാഴ്ചയിൽ മാത്രം രോഗികളുടെ എണ്ണത്തിൽ 13% കുറവുണ്ടായതായി മുഖ്യമന്ത്രി. വാക്സിനെതിരെ തെറ്റായ പ്രചാരണം നടക്കുന്നുവെന്ന് മുഖ്യമന്ത്രി. അത്തരം ഒരാശങ്കയും വേണ്ട. ആർക്കും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല. വാക്സിൻ സ്വീകരിക്കാൻ ജനങ്ങൾ മുന്നോട്ട് വരണമെന്നും മുഖ്യമന്ത്രി. പാലാരിവട്ടം പാലം നാളെ ഗതാഗതത്തിന് തുറന്നുകൊടുക്കുമെന്ന് മുഖ്യമന്ത്രി. 8 മാസം കൊണ്ട് പൂർത്തിയാക്കേണ്ട പാലം 5.5 മാസം കൊണ്ട് പുനർനിർമ്മിച്ചു. പണി പൂർത്തിയാക്കുക മാത്രമല്ല ഭാരപരിശോധനയും ഗുണമേന്മയും ഉറപ്പാക്കി. പ്രതിസന്ധികൾക്കിടയിലും സർക്കാർ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോയെന്നും മുഖ്യമന്ത്രി. എല്ലാ ഘട്ടത്തിലും പ്രതിപക്ഷത്തെ ഒപ്പം നിർത്തി മുന്നോട്ടു പോകാനാണ് സർക്കാർ ശ്രമിച്ചതെന്നും മുഖ്യമന്ത്രി. എന്നാൽ സർക്കാരിനെ വിമർശിക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചത്. ഇത്രത്തോളം അധപ്പതിച്ച പ്രതിപക്ഷത്തെ കണ്ടിട്ടില്ലെന്നും മുഖ്യമന്ത്രി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ രാഷ്ട്രീയ നിലപാടെടുത്തിട്ടില്ലെന്ന് ലത്തീൻ സഭ. സഭയുടേതെന്ന പേരിൽ വരുന്ന പ്രസ്താവനകൾ ഔദ്യോഗിക നിലപാടല്ലെന്നും തിരുവനന്തപുരം അതിരൂപത. എല്ലാ മുന്നണികളോടും തുറന്ന സമീപനമെന്ന് ജോർജ് ആലഞ്ചേരി. മുന്നണികളുടെ നയപരിപാടികൾ വിലയിരുത്താൻ ജനങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രതികരിക്കും. നാടിന്റെ വികസനം മുൻനിർത്തി ചില ആവശ്യങ്ങൾ രാഷ്ട്രീയ നേതൃത്വത്തെ കെ സി ബി സി അറിയിച്ചിട്ടുണ്ടെന്നും മാർ ജോർജ് ആലഞ്ചേരി. ഇന്ത്യ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ 4th ടെസ്റ്റിൽ ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാവുന്നു. കൂടുതൽ വാർത്തകൾക്ക് മലയാളം .com.